വൈഫ് ഈസ് ഇൻവൈറ്റഡ് ഫോർ എവർ. എന്നാലും ഈ പെൺകുട്ടികളുടെ കാര്യം ഇത്തിരി കഷ്ടാണേ. പെൺകുട്ടികളുടെ വിവാഹപ്രായം കർശനമായി നടപ്പാക്കാൻ തുടങ്ങിയതോടെയാണ് അവർക്കും അല്പം വിദ്യാഭ്യാസത്തിന് അവസരമൊക്കെ കിട്ടിത്തുടങ്ങിയത്. ദോഷം പറയരുത്, മിക്കവരും ഈ ചാൻസ് ഉപയോഗപ്പെടുത്തി വല്ലതും പഠിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. മാത്രമല്ല അവരുടെ വിവാഹത്തിന് ഒരളവോളം വിഘാതമായി വരുന്ന സ്ത്രീധനവും കുറെയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നല്ല ലക്ഷണം തന്നെ. പക്ഷേ തകരുന്ന ദാമ്പത്യങ്ങളുടെ എണ്ണം കണക്കിലേറെ ഉയർന്നു വരുന്ന ദുഃഖസത്യവും പറയാതെ വയ്യ. ഇക്കാര്യത്തിൽ വൻ സ്വാധീനം ചെലുത്തുന്നത് നമ്മുടെ വാർത്താ ഉപകരണങ്ങൾ തന്നെയാണ്. ഇതാ ചില ഉദാഹരണങ്ങൾ. നിക്കാഹ് കഴിഞ്ഞ് വരൻ ഗൾഫിലേക്ക് തിരിച്ചു. ഒരു സന്തോഷത്തിന് വേണ്ടി നവവധുവിന് മൊബൈൽ നൽകി. ഇനിയാണ് സംഗതികളുടെ താളം തെറ്റൽ. എടി, ഞാൻ വിളിക്കുമ്പോഴെല്ലാം നീ ബിസി ആണല്ലോ, ആർക്കാണ് ഈ വിളി? നിങ്ങളും നിങ്ങളും അങ്ങനെ തന്നെയാണ്, നിങ്ങൾ ആർക്കാണ് ഇങ്ങനെ വിളിക്കുന്നത് എന്ന് തിരിച്ചും ചോദിക്കുന്നതോടെ തുടങ്ങി ആരോപണ പ്രത്യാരോപണങ്ങൾ. ജഗപോകാം. ചുരുക്കി പറയാമല്ലോ, ഒരു ദിവസം കൊണ്ട് ദാമ്പത്യം അവസാനിച്ചു. ഇതൊരു അനുഭവമാണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ തുടരെ കേൾക്കുന്നുണ്ട്. മാത്രമല്ല വിലക്കപ്പെട്ടതിനോടെല്ലാം ഒരുതരം പൈശാചിക അഭിനിവേശം മനുഷ്യരിൽ സഹജമാണ്. മനുഷ്യവർഗത്തിന്റെ ഉൽപ്പത്തി ഘട്ടത്തിൽ തന്നെ ഇതാണ് നാം കാണുന്നത്. സ്വർഗത്തിൽ യഥേഷ്ട അന്നപാനീയങ്ങൾ ലഭിച്ചിട്ടും വിലക്കപ്പെട്ട കനിയാണ് നമ്മുടെ ആദ്യ കമിതാക്കൾ തിന്നത്. അതിന് മുൻകൈയെടുത്തത് പെണ്ണായിരുന്നു എന്ന് പുരാണങ്ങൾ. എന്താ അല്ലേ, ആണുങ്ങളെ കുറ്റം പറയാമോ? ഹവ ഇല്ലായിരുന്നെങ്കിൽ ഒരു പെണ്ണും അവളുടെ ഭർത്താവിനെ വഞ്ചിക്കില്ലായിരുന്നു എന്നാണ് പുരാണം. അതെ, നിങ്ങൾ ആണുങ്ങൾ സങ്കടപ്പെടണ്ട കേട്ടോ. ഒന്നുമില്ലെങ്കിലും ഇതാണ്ട് ഇത്തരത്തിൽ പെണ്ണൊരുമ്പെട്ട സങ്കടം തോന്നുന്നവർക്കായി ഒരിടം. ഇവിടെ ആരും മോശക്കാരല്ല, സങ്കടപ്പെടുന്ന കുറച്ച് ഭർത്താക്കന്മാർക്ക് സഹതിപ്പിക്കാൻ ഒരിടം, അത്രയേ ഉള്ളൂ. കേറി ജോയിൻ ചെയ്യൂ വൈഫ് ഈസ് ഇൻവൈറ്റഡ് ഫോർ എവർ. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് ഡ്രിങ്ക് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400074214.